ഇതുവരെ 1004 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. പുറത്തുനിന്നും നമ്മുടെ സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ളവരുടെ ജാഗ്രത പ്രധാനമാണ്. ജനങ്ങളാകെ ഈ പോരാട്ടത്തിൽ സ്വയം പടയാളികളായി മാറണം. ലംഘനങ്ങൾ ഒന്നുകിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം, അല്ലെങ്കിൽ അയൽക്കാർ ശ്രദ്ധയിൽപ്പെടുത്തും, അതുമല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പിടിക്കപ്പെടും. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് സർക്കാരിനുള്ളത്. നമസ്കാരം. കൂടുതൽ ജാഗ്രത വേണ്ട കാലമാണ്. ജനങ്ങൾ സ്വയം പോരാളികൾ ആകണം, സ്വയം പടയാളികൾ ആകണം. ഒന്നിച്ചു നിന്നാൽ ഈ കോവിഡ് കാലം അതിജീവിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വിവിധ ജില്ലകളിലെ കോവിഡ് വാർത്തകൾ നോക്കാം. ആദ്യം തന്നെ കാസർഗോട്ടേക്ക് പോവുകയാണ്. 45 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചത് 10 പേർക്ക്. 5026 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ 44 പേരും വീടുകളിൽ 4982 പേരും. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ എന്താണ്? ജില്ലയിൽ ഇന്ന് 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 8 പേരും മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ളവരാണ്. മറ്റു 2 പേർ വിദേശത്ത് നിന്നും എത്തിയവരാണ്. ഇതിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വന്ന ചെമ്മനാട് സ്വദേശി, ഇയാൾ ഖത്തറിൽ നിന്നും വന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ UAE നിന്നും വന്നതാണ്. ഇവർക്ക് 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും എത്തുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 44 പേർക്കാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയുടെ സമ്പർക്കത്തിലും നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എന്തായാലും ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിർത്തിയിൽ കടന്നെത്തുന്നവരെ കർശന നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ 2 പേർ ഇന്ന് രോഗമുക്തി നേടി. നേരത്തെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചക്ക വീണതിനെ തുടർന്ന് ചികിത്സയിലാവുകയും പിന്നീട് കോവിഡ് ഉണ്ടെന്ന് തെളിയുകയും ചെയ്ത ഒരാളും കുമ്പള സ്വദേശിയുമാണ് ഇന്ന് രോഗവിമുക്തി നേടിയത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. SSLC+2 പരീക്ഷകൾ കർശന നിയന്ത്രണത്തോടു കൂടി തന്നെ ജില്ലയിൽ നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ പേർ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി ബൈജു, പാലക്കാട്ടേക്ക് പോകാം. 89 പേർ ആകെ ചികിത്സയിൽ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവർ 7 പേർ. 11510 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 123 പേരും വീടുകളിൽ 11387 പേരും. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, ഇന്ന് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. സർക്കാർ പട്ടികയിൽ ഇത് 8ആണ്. അത് ഇന്നലെ പ്രസാദ് റിപ്പോർട്ട് ചെയ്ത ഒരു കേസും കൂടി ചേർത്താണ് അല്ലേ? അതുപോലെ രോഗത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ വിഷമിക്കുന്ന ഒരു സാഹചര്യവും പാലക്കാടുണ്ട്. പ്രദീപ്, ആദ്യമായിട്ട് ഈ കേസുകളുടെ എണ്ണം ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് 8ആണെങ്കിലും ജില്ലയിൽ 7 പേരാണ് ഇപ്പോൾ ഇന്ന് ചികിത്സയിലുള്ളത്. ഇന്നത്തെ 30 പേരെ ആയിരുന്നു ഇവിടെ സ്ഥിരീകരിച്ചിരുന്നത്. അതാണ് ഇത്തരം ആശയക്കുഴപ്പം ഉണ്ടാകാൻ കാരണമായത് എന്നതാണ് നമ്മൾ കരുതുന്നത്. മറ്റൊന്ന്, ജില്ലയിൽ ഇന്ന് സ്ഥിരീകരിച്ച 7 ഒന്ന് സമ്പർക്കം മൂലം ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലമ്പുഴ സ്വദേശിയായ വനിതയ്ക്ക് 45 വയസ്സ്. ഇവരുടെ മകൻ May 13 ചെന്നൈയിൽ നിന്നും വന്നിരുന്നു. അവരുടെ അമ്മയ്ക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ആസാം സ്വദേശി, അദ്ദേഹം കഞ്ചിക്കോട് ഒരു സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഇദ്ദേഹത്തിനും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്രോതസ് എന്താണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല. ഇതാണ് ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ച 7 കേസുകളിൽ ആശങ്കപ്പെടുത്തുന്ന 2എണ്ണം. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ആലപ്പുഴയിലേക്ക് പോകാം. ഇന്ന് 7 പുതിയ കേസുകൾ. ആകെ 28 പേർ ചികിത്സയിൽ. 5144 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 28 പേരും വീടുകളിൽ 5116 പേരുമാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ദിനംപ്രതി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം പുറത്തുനിന്ന് ആൾക്കാർ വന്ന സാഹചര്യത്തിലാണ് അല്ലേ? ആലപ്പുഴ ജില്ലയിൽ 7 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണിന്ന്. 4 പ്രവാസികളും ഒപ്പം തന്നെ ബാക്കിയുള്ളവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ ആളുകളുമാണ്. അബുദാബിയിൽ നിന്ന് എത്തിയ ആളുകൾക്കാണ് ഇപ്പോൾ പ്രവാസികളായ ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നും എത്തിയ അന്യ സംസ്ഥാനക്കാരായ മടങ്ങിയെത്തിയ ആളുകളാണ്. ഇതിലൊരു യുവതിയും രണ്ട് യുവതികളും ഉൾപ്പെടുന്ന മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും മടങ്ങിയെത്തിയവർക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. മാവേലിക്കര, അമ്പലപ്പുഴ, ചേർത്തല ഒപ്പം തന്നെ കാർത്തികപ്പള്ളി താലൂക്കുകളിലായാണ് ഈ കേസുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചെങ്ങന്നൂർ ഒപ്പം തന്നെ മാവേലിക്കര ഭാഗങ്ങളിൽ നിന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം തന്നെ 28 പേരാണ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു യുവതി, ഗർഭിണിയായ യുവതി എത്തിയിരുന്നു. എയർപോർട്ടിൽ നിന്ന് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവരിപ്പോൾ രോഗവിമുക്തയായിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി 28 പേരാണ് ഇപ്പോൾ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിലായി ചികിത്സയിലുള്ളത്. ധാരാളം പ്രവാസികൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി 86ഓളം പ്രവാസികളാണ് മടങ്ങിയെത്തിയത്. അതിൽ തന്നെ 58 പേർ കോവിഡ് കെയർ സെന്ററുകളിൽ ഉണ്ട്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആലപ്പുഴ ഇത്രയധികം കേസുകൾ ഉണ്ടായത് നോക്കിക്കാണുന്നത്. പക്ഷേ സമ്പർക്കത്തിലൂടെ 2 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു ആശ്വാസവും ആലപ്പുഴ ജില്ലയ്ക്കുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളായി ആലപ്പുഴ ജില്ലയിലുള്ളത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയും ഒപ്പം തന്നെ പാണ്ടനാട് പഞ്ചായത്തുമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കൊല്ലത്തെ വാർത്തകൾ നോക്കാം. ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് 4 പേർക്കാണ്. ആകെ 19 പേർ ചികിത്സയിൽ കഴിയുന്നു. 6467 പേർ നിരീക്ഷണത്തിലുണ്ട്. 35 പേർ ആശുപത്രിയിലും 6432 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. നമുക്കിനി പത്തനംതിട്ടയിലെ വാർത്തകൾ നോക്കാം. ആകെ 13 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 3 പേർ ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചവരാണ്. 4925 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു പത്തനംതിട്ടയിൽ. 24 പേർ ആശുപത്രിയിലും 4901 പേർ വീടുകളിലും നിരീക്ഷണത്തിനുണ്ട്. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, ഈ പുതിയ രോഗികളുടെ പശ്ചാത്തലം എന്താണ്? ഇവർ എല്ലാവരും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണോ? പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 3 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇവർ 3 പേരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് എത്തിയവരാണ്. ഈ മാസം 15-ന് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ കുളനട ഉള്ളന്നൂർ സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചതിൽ ഒരാൾ. മറ്റ് 2 പേരും ഈ മാസം 13-ാം തീയതി ഡൽഹിയിൽ നിന്നെത്തിയതാണ്. റാന്നി, പഴവങ്ങാടി, മക്കപ്പുഴ സ്വദേശിയായ 37-കാരനും 32-കാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ച മറ്റ് 2 പേർ. മറ്റൊരു കാര്യം, ജില്ലയിൽ രണ്ടാമത്തെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇരവിപേരൂരിലെ കൊട്ടക്കാട് ആശുപത്രിയിലാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 3 വർഷമായി ഈ ആശുപത്രി അടഞ്ഞു കിടക്കുകയായിരുന്നു. വീണ ജോർജ് MLA ആണ് ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോവിഡ് പോസിറ്റീവ് ആകുകയും മറ്റ് പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ചികിത്സിപ്പിക്കുന്നതിനാണ് കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ജില്ലയിൽ നിന്ന് ഇന്ന് പശ്ചിമ ബംഗാളിലെ ഹൗറയിലേക്ക് അതിഥി തൊഴിലാളികളുമായി ആദ്യത്തെ ട്രെയിൻ പോയി. ആദ്യമായാണ് തിരുവല്ലയിൽ നിന്നൊരു ട്രെയിൻ ഇങ്ങനെ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നത്. അതിൽ 1468 അതിഥി തൊഴിലാളികൾ ആണ് സ്വദേശത്തേക്ക് ഇന്ന് മടങ്ങിയത്. ശരി, ടിറ്റോ തങ്കച്ചനാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. വയനാട്ടിലേക്ക് പോകാം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 3 പേർക്ക്. അങ്ങനെ ആകെ 10 പേർ ചികിത്സയിൽ കഴിയുന്നു. 3977 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 13 പേർ ആശുപത്രിയിലും 3964 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. രതീഷ് വാസുദേവൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്. രതീഷ്, ഈ പുതിയ രോഗികളുടെ പശ്ചാത്തലം എങ്ങനെയാണ്? സമ്പർക്കം മൂലമാണോ, പുറത്തുനിന്ന് വന്നവരാണോ? ഇന്ന് വയനാട്ടിൽ 3 പേർക്കാണ് കോവിഡ് രോഗം ബാധിച്ചത്. ഇവർ ഒരു കുടുംബത്തിലെയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 24-ന് ജില്ലയിലെത്തിയ ഇവരെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രോഗലക്ഷണങ്ങൾ കാണുകയും പരിശോധനയ്ക്ക് ശേഷം രോഗം സ്ഥിരീകരിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. മറ്റൊന്ന്, ഒരാൾ രോഗമുക്തി നേടിയെന്നുള്ളതാണ്. രോഗം മാറിയിരിക്കുന്ന ഒരാൾക്ക് കോയമ്പേട്ടിൽ നിന്ന് രോഗവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തിയ ട്രക്ക് ഡ്രൈവർക്കാണ് രോഗം മാറിയത്. ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രോഗവ്യാപന സാധ്യത ജില്ലയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം അന്തർ സംസ്ഥാന അതിർത്തി ജില്ല എന്നതിൽ മുത്തങ്ങ അതിർത്തി വഴി ദിവസവും 100 കണക്കിന് ആളുകളാണ് ജില്ലയിലൂടെ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപന ഭീതി ആരോഗ്യവകുപ്പിനും ജില്ലാ അധികൃതർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ഈ രംഗത്ത് വേണമെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ ബസ്സുകളൊക്കെ നിരത്തിലിറങ്ങിയതുകൊണ്ട് തന്നെ ആളുകളുടെ നിരത്തിലിറങ്ങലും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സമൂഹ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള കർശന നടപടികൾ ജില്ലയിൽ തുടരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഇപ്പോഴുള്ള നിലപാട്. ശരി, രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്. എറണാകുളത്തേക്ക് പോകാം. ഇന്ന് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അങ്ങനെ 17 പേർ ചികിത്സയിൽ. 9,901 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 63 പേർ ആശുപത്രിയിലും 9,838 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. എൻ ശ്രീനാഥ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീനാഥ്, എന്താണ് ഈ പുതിയ രോഗികളുടെ പശ്ചാത്തലം? എന്താണ് ജില്ലയിലെ പൊതുവായ അവസ്ഥ? പ്രദീപ്, ഇപ്പോൾ കൊച്ചിയിലാകെ 2 പോസിറ്റീവ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ കൊച്ചിയിലാകെയുള്ള രോഗികളുടെ എണ്ണം 18 ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ 0 വരെ എത്തിയ രോഗികളുടെ എണ്ണമാണ് ഇപ്പോൾ 18 ഉയർന്നിരിക്കുന്നത്. ഇവർ 2 പേർ, അതായത് 2 പേരും രണ്ടുപേരിൽ ഒരാൾ വിദേശത്ത് നിന്ന് വന്നതും ഒരാൾ ഡൽഹിയിൽ നിന്ന് വന്നയാളുമാണ്. ഇവർ 2 പേർക്കും കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡ് പോസിറ്റീവ് ആശങ്കകൾക്കിടയിലും കൊച്ചിയിൽ മറ്റൊരു ആശങ്ക കൂടി ഉയരുന്നുണ്ട്. അതായത് ഡെങ്കിപ്പനി വലിയ തോതിൽ വ്യാപകമാകുന്നു. കൊച്ചിയിൽ 248 കേസുകളാണ് ഈ മാസം മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡെങ്കിപ്പനി ഒഴിവാക്കാനുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കൽ പരിപാടികളൊക്കെ ജില്ലാ ഭരണകൂടം നടത്തുമ്പോഴും ഡെങ്കിപ്പനി ഒരു ഭാഗത്ത് കൂടുന്നു എന്നുള്ളത് അല്പം ആശങ്കാജനകമായ കാര്യമാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ ഇന്ന് നടന്നു. 12 ആഭ്യന്തര സർവീസുകളും 4 അന്തർദേശീയ വിമാന സർവീസുകളുമാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. ശരി, എൻ ശ്രീനാഥാണ് എറണാകുളത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട്ടേക്ക് പോകാം. ഇന്ന് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകെ 28 പേർ ചികിത്സയിൽ. 9,270 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ 70 പേരും വീടുകളിൽ 9,200 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്താണ് ഈ പുതിയ രോഗികളുടെ പശ്ചാത്തലം? ഇവർ പുറത്തുനിന്ന് വന്നവരാണോ? സമ്പർക്കം മൂലം ആർക്കെങ്കിലും രോഗബാധയുണ്ടോ? പ്രദീപ്, 2 പേരും വിദേശത്ത് നിന്നെത്തിയവരാണ്. ആദ്യത്തെയാൾ മെയ് 17 അബുദാബിയിൽ നിന്ന് കരിപ്പൂരിലെത്തി. പിന്നീട് കൊയിലാണ്ടിയിലെ കോവിഡ് കെയർ സെന്ററിൽ കഴിയുകയായിരുന്നു. പിന്നീട് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് മെയ് 25-നാണ് പരിശോധന നടത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. രണ്ടാമത്തെയാൾ മെയ് 21-ന് കണ്ണൂർ വിമാനത്താവളത്തിലാണ് എത്തിയത്. അവിടെ നിന്ന് മെയ് 25-ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. അവിടെ അധികം സമ്പർക്കങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൃത്യമായി റൂം ക്വാറന്റൈൻ പാലിച്ചിരുന്നു എന്ന് തന്നെ അറിയുന്നു. മെയ് 25-ന് കോവിഡ് ലക്ഷണം കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് സ്രവ പരിശോധന നടത്തി. അങ്ങനെയാണ് അദ്ദേഹം പോസിറ്റീവായത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 2 തൃശൂർ സ്വദേശികൾക്ക് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർ വിദേശത്ത് നിന്ന്, ദുബായിൽ നിന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണ്. സഹോദരനും സഹോദരിയുമാണ്. സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് 2 പേരും എത്തിയത്. ഇവർ MBR ക്യാൻസർ സെന്ററിലായിരുന്നു. ഇവരുടെ ലങ് ക്യാൻസർ ആണ് ഇവർക്ക്. അതിന്റെ ക്യാൻസറിന്റെ ഒരു കൂടിയ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഇതിൽ ഒരാൾ ക്യാൻസർ രോഗി MBR ക്യാൻസർ സെന്ററിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. സഹോദരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നതാണ് ഏറ്റവും ആശങ്ക. റൈറ്റ്, അശ്വിൻ വല്ലത്താണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. കണ്ണൂരിലേക്ക് പോകാം. ഇന്ന് ഒരാൾക്ക് മാത്രമാണ് കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആകെ ചികിത്സയിലുള്ളത് 84 പേരാണ്. 10,818 പേർ നിരീക്ഷണത്തിലുണ്ട്. 161 പേർ ആശുപത്രിയിലും 10,657 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. മനു ഭരത് ചേരുന്നു. മനു, ഇന്ന് ഒരാൾക്ക് മാത്രം രോഗം സ്ഥിരീകരിച്ചു. ഇതൊരു ആശ്വാസത്തിന്റെ തുടക്കം എന്നെങ്കിലും പറയാമോ? കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഒരാൾക്കാണ് COVID-19 ബാധിച്ചിരിക്കുന്നത്. കോട്ടയം മലബാർ സ്വദേശിയായ ഒരു 45-കാരനാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇയാൾ കഴിഞ്ഞ 23-ാം തീയതിയാണ് മുംബൈയിൽ നിന്നെത്തിയത്. 25-നാണ് അഞ്ചരക്കണ്ടി പ്രത്യേക കോവിഡ് കേന്ദ്രത്തിലെത്തി ഇയാൾ പരിശോധനയ്ക്ക് വിധേയനായത്. സാധാരണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കണ്ണൂർ ജില്ലയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 8, 10, 16 വരെയൊക്കെ എത്തിയൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 1-ലേക്ക് താണു എന്നത് വലിയൊരു ആശ്വാസമാണ് ജില്ലയ്ക്ക് പകരുന്നത്. ഈ സ്കൂൾ പരീക്ഷകൾ നടക്കുന്നു എന്നത് കാരണം വലിയ ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കൃത്യമായി ഈ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടത്തുന്നു. അതുപോലെ തന്നെ ഈ മദ്യശാലകൾ തുറക്കുന്നതോടുകൂടി മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തുറക്കുന്നതോടുകൂടി അവിടെയും ഇതുപോലുള്ള കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം നടത്തും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായതായാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നത്. അവിടെയെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും അതുപോലെ ഈ അടുത്ത് ഇടപഴകുന്നതുമൊക്കെ ഒഴിവാക്കാനുള്ളൊരു ശ്രമം അവിടെ ഉണ്ടാകും. അതേസമയം ഈ രോഗബാധിതരായ ചില ആളുകളുടെ രോഗസ്രോതസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഇപ്പോഴും ആരോഗ്യവകുപ്പിന് ഒരു തലവേദനയാണ്, അല്ലെങ്കിൽ അത് ഒരു ആശങ്ക ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തി ഇതിലൊരു വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും ആരോഗ്യവകുപ്പ് കണ്ണൂർ ജില്ലയിൽ നടത്തുക. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. തലസ്ഥാനത്തെ വാർത്തകൾ നോക്കാം. ഇന്ന് പുതിയ കേസുകളില്ല. 29 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 7503 പേർ നിരീക്ഷണത്തിൽ, 112 പേർ ആശുപത്രിയിലും 7391 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. SS ശരൺ ചേരുന്നു. ശരൺ, പുതിയ കേസുകൾ ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസം. പക്ഷേ ജില്ലയിൽ ചിലയിടങ്ങളിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണിത്? പ്രദീപ്, തുടർച്ചയായ രണ്ടാം ദിവസവും പുതിയ പോസിറ്റീവ് കേസുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ന് മാത്രം പുറത്തുവന്ന 166 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. ഇതോടൊപ്പം ഇന്ന് പുതിയതായി 28 പേരെ മാത്രമേ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുള്ളൂ. ഈ പുറത്തുവന്ന ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച വെഞ്ഞാറമൂട് സ്വദേശിയുമായി ഇടപഴകിയ ആളുകളുടെ ഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ കുറച്ചുപേരുടെ ഫലങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. ബാക്കിയുള്ള ളുടെ ഫലങ്ങൾ നാളെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വെഞ്ഞാറമൂട് സ്വദേശിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഒഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പുതിയതായി 3 ഹോട്ട്സ്പോട്ടുകൾ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. കുളത്തൂർ, നാവായിക്കുളം, നെല്ലാട് എന്നീ 3 പഞ്ചായത്തുകളാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, അല്പസമയം മുമ്പ് അബുദാബിയിൽ നിന്നൊരു വിമാനം കൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. 177 പ്രവാസികളുമായിട്ടാണ് വിമാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, SS ശരണാണ് തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകളുമായി ചേർന്നത്. കോട്ടയത്തേക്ക് പോകാം. ഇന്ന് കോട്ടയത്തും പുതിയ കേസുകളില്ല. 19 പേർ ചികിത്സയിൽ കഴിയുന്നു. 6664 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 17 പേരും വീടുകളിൽ 6647 പേരും. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, പുതിയ രോഗികളില്ല, പക്ഷേ ജാഗ്രത തുടരുക തന്നെയല്ലേ കോട്ടയത്ത്? കോട്ടയത്തെ സംബന്ധിച്ച് ഇന്ന് ആശ്വാസത്തിന്റെ ദിനമാണ്. പുതിയ പോസിറ്റീവ് കേസുകളൊന്നുമില്ല. അതായത് ഏതാണ്ട് 5000-ലധികം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുമ്പോഴും കേസുകൾ എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു ജില്ലാ ഭരണകൂടം പങ്കുവച്ചത്. ഒരു ആശങ്കയോടുകൂടിയ ഒരു സാഹചര്യം പക്ഷേ ഇന്ന് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയാനുള്ളത് ഏതാണ്ട് 250 പരിശോധനാ ഫലങ്ങൾ ഇനിയും വരാനിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇന്നലെ ഏതാണ്ട് 6 പേർക്കാണ് രോഗം വന്നത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പ്രത്യേകിച്ച് 79 വയസ്സുള്ള ഒരാൾ കൂടി ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും പായിപ്പാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവിടെ പഞ്ചായത്തുകളുടെ അടക്കം പ്രവർത്തനം, ഓഫീസുകളുടെ പ്രവർത്തനം അടക്കം നിയന്ത്രിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എടുത്തു പറയാനുള്ളത് കോട്ടയത്തെ സമ്പർക്കത്തിലൂടെ കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയിട്ടില്ല എന്നത് തീർച്ചയായും വലിയ ആശ്വാസം തന്നെയാണ്. ക്വാറന്റൈൻ സെന്ററുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം നടത്തിവരുന്നത്. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറത്തെ വാർത്തകൾ നോക്കാം. ഇന്ന് പുതിയ കേസുകളില്ല. എന്തായാലും മലപ്പുറത്ത് 44 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 11923 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 144 പേരും വീടുകളിൽ 11779 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇനി തൃശ്ശൂരിലെ വാർത്തകൾ നോക്കാം. 18 പേരാണ് ആകെ ചികിത്സയിൽ. ഇന്ന് പുതിയ കേസുകൾ ഇല്ല. 99,902 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 53 പേരും വീടുകളിൽ 9,849 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, പുതിയ കേസുകളില്ല എന്നുള്ളത് ആശ്വാസം. അവിടെ കഴിഞ്ഞ ദിവസം ഒക്കെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില എങ്ങനെ? തൃശൂർ ജില്ലയിൽ ഇന്ന് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ജില്ലയിൽ 18 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തൃശൂർക്കാരായ 2 പേർ കോഴിക്കോടാണ് ചികിത്സ തേടുന്നത്. ഇതിൽ ഒരാൾ അർബുദ രോഗിയായ ഒരു സ്ത്രീയാണ്. 32 വയസ്സുണ്ട്. അവരുടെ സഹോദരനും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. സഹോദരി കോഴിക്കോട് ക്യാൻസർ സെന്ററിലായതിനാൽ സഹോദരൻ ഇവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് കോഴിക്കോട് ഉള്ളത്. ബാക്കി ഉള്ളവരെല്ലാം തന്നെ വിദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. സമ്പർക്കം മൂലം ഇതുവരെയും തൃശൂർ ജില്ലയിൽ ഒരു രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇപ്പോൾ സാമൂഹ്യ വ്യാപനത്തിനുള്ള സാധ്യത തീരെ ഇല്ല എന്ന ആത്മവിശ്വാസമാണ് ആരോഗ്യ വകുപ്പിനുള്ളത്. ഒപ്പം നിരവധി അന്തർ സംസ്ഥാന ബസ്സുകളും ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് മാത്രം 7 അന്തർ സംസ്ഥാന ബസ്സുകളാണ് തൃശൂർ ജില്ലയിൽ എത്തിയത്. ഇതിൽ നിന്ന് 33 തൃശൂർക്കാർ എത്തിയിട്ടുണ്ട്. അവരെ വിവിധ കോവിഡ് കെയർ സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 10,000-ൽ അധികം പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരെല്ലാം തന്നെ വീടുകളിൽ ഹോം ക്വാറന്റൈനിലും ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ, അത് ഇറങ്ങി നടക്കുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോലീസ് സജ്ജമായിട്ടുണ്ട്. ഇത്തരത്തിൽ രാവിലെയും വൈകിട്ടും പോലീസ് പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ക്വാറന്റൈൻ ലംഘനമുണ്ടോ എന്നുള്ള പോലീസ് പരിശോധന നടക്കുന്നു. തൃശ്ശൂരിൽ സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലേക്ക് പോകാം. പുതിയ കേസുകളില്ല, 2 പേർ ചികിത്സയിൽ. 4,802 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ 5 പേർ മാത്രം. 4,797 പേർ വീടുകളിലും. സന്ദീപ് രാജാക്കാട് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, പുതിയ കേസുകളില്ല, പക്ഷേ നേരത്തെ വയനാട്ടിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിർത്തി ജില്ലയാണ്, ജാഗ്രത കർശനമല്ലേ? ഇടുക്കി ജില്ലയിൽ നിലവിൽ പുതിയ പോസിറ്റീവ് കേസുകളില്ലാത്തത് വലിയ ആശ്വാസമാണ് പകരുന്നത്. എന്നാൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത് കോവിഡ് ബാധിതനായ തമിഴ്നാട് സ്വദേശി നെടുങ്കണ്ടത്ത് താമസിച്ചു മടങ്ങിയ സംഭവമാണ്. ഇതിൽ ഏതാണ്ട് ഇദ്ദേഹവുമായി അടുത്തിടപഴകിയ 21 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലമാണ് ഏറെ നിർണായകമായി ജില്ല നോക്കിക്കാണുന്നത്. ഇത് നെഗറ്റീവാണ് എങ്കിൽ വളരെ ആശ്വാസകരമാകും. എന്നാൽ പോസിറ്റീവാണ് എങ്കിൽ ഇദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായത് എവിടെ നിന്ന് എന്ന് സ്ഥിരീകരിക്കുവാൻ കഴിയാത്തതിനാൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പ്രവാസികളും മറ്റ് സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകൾ ജില്ലയിലേക്ക് എത്തുന്നതും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം പ്രവാസികൾ ഇപ്പോൾ ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. മറ്റ് ആശങ്കകൾക്കൊന്നും നിലവിൽ ഇടുക്കി ജില്ലയിൽ ഇടമില്ല. ആശ്വാസകരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.